ഹായ് ഹലോ ഗൈസ്പ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സപ്പ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് ജി ടി ഫൈവ് അല്ലല്ലോ വേറൊരു ഗെയിമിന്റെ ഇതൊക്കെയാണല്ലോ കാണുന്നത് എന്ന് അതേ അതായത് നമ്മൾ ഇന്ന് കാർ ഫോർ സെയിലിന്റെ ചെറിയൊരു ഗെയിം ആണ് കളിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് കാർ ഫോർ സെയിൽ കളിക്കാൻ പറഞ്ഞു നമ്മൾ സെക്കൻഡ് ചാനലിലാണ് കറൺലി കാർഫോർ സെയിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയ്സപ്പ് ഇത് ഈ ഒരു വീഡിയോ ആ ഒരു ചാനലിൽ ഇടാനുള്ളതായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു ചാനലിൽ ഇടുന്നത് ഗെയ്സ് നിങ്ങൾ ഒരുപാട് പേര് ആ ഒരു ചാനലിൽ ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിലാണ് ഇടുന്നത് ഇത് ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുവെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗീസ് എന്തായാലും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കട്ടെ മാക്സിമം ശ്രമിച്ചു നോക്കുക ജി ടി ഫൈവ് ഇഷ്ടപ്പെടുന്നവര് ഗേസ് അപ്പോൾ എന്തായാലും ഇതും ഇഷ്ടപ്പെടും തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിലാണെങ്കിൽ നല്ല അടിപൊളി കുറേ കാറുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഗെയ്സ് ഇതിൽ നടക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നവരാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് നമ്മൾ കുറച്ച് സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ മേടിച്ചിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് തുടങ്ങി അതുവഴി നമ്മൾ കാറുകൾ സെയിൽ ചെയ്യുന്ന ഒരു ഗെയിമാണ് ആണ് പക്ഷെ ഇത് ഇതിന്റെ ഒരു ഏകദേശം ഒരു നാല് പാർട്ട് ൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു നാല് പാർട്ട് വരെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു ഗെയിം ആണെങ്കിൽ ബീറ്റ വേർഷനിലായിരുന്നു ഗേസ് പക്ഷേ ഇന്നിപ്പോ ഇതാ ഈ ഒരു ഗെയിമിന്റെ ഫുൾ വേർഷൻ റിലീസ് ആയിരിക്കുകയാണ് ഗേസ് അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ ഫുൾ വേർഷൻ ആണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബീറ്റയിൽ കളിച്ച് പകുതിയാക്കി വെച്ചിരുന്ന ആ ഒരു സെയിം ആ ഒരു ആ ഒരു ലെവൽ തൊട്ട് തന്നെയാണ് നമ്മൾ അടുത്ത് വീണ്ടും കളിക്കാൻ വേണ്ടി പോകും നമ്മുടെ ഡോളറൊക്കെ കാണുന്നുണ്ട് അമ്പത്തി രണ്ടായിരം ഡോളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡോളറാണ് കേട്ടാകുന്നത് ഇപ്പം എന്തായാലും ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഗെയിമിൽ വന്നിട്ടുള്ള ഗ്രാഫിക്സ് ിലും അതുപോലെ തന്നെ കാറുകളിൽ ഫുള് ഫുള്ള് ഗെയിം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് നമ്മൾ ഗേസ് നിങ്ങൾ ഇതിനു മുമ്പ് കാർഫോർ സെയിലിന്റെ നമ്മള് പാർട്ട് വീഡിയോസുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ കണ്ട കാർഫോർ സെലേ അല്ല ഇപ്പോൾ ഇപ്പൊ ഫുള്ള് അടിമുട്ടി മാറ്റം വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗസും എന്തായാലും നമുക്ക് നേരെ വെളിയിലേക്ക് ഇറങ്ങാം ഇത് നെയ്ബർഹുഡാണ് ഇവിടെ നിന്നാണ് കറന്റ് നമ്മൾ വണ്ടികളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് വെളിയിലേക്ക് ഇറങ്ങിയപ്പം കണ്ട കാഴ്ച തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഈ ഒരു ഗെയിമിന്റെ മാറ്റത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് അത്ഭുതം ഗേസ് നമ്മുടെ നെയ്ബർഹുഡ് അത് അടിമുടി അഴിച്ച് പടിഞ്ഞ് എന്താ പറയുക ഒരു ഒരു കിട്ടില സാധനം ആക്കിയിട്ടുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ തരിശു ഭൂമിയിൽ വീടുകൾ വെച്ചതുപോലെയൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു മരങ്ങളും അതുപോലെ ഈ ഒരു പുല്ലുകൾ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഗീസ് പക്ഷെ ഇതൊക്കെ ഈ ഒരു ഫൈനൽ വെർഷനിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരുപാട് ഡെവലപ്പ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈയൊരു അപ്ഡേറ്റ് ഈയൊരു ഫൈനൽ അപ്ഡേറ്റ് ഈ ഒരു വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പം കണ്ട ആ ഒരു കാഴ്ച എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്ലൈറ്റ് ഒക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഗീസ് കറണ്ടിൽ ഇതാണ്ട് ഇതാണ് നമ്മുടെ വീട് പിന്നെ ഈ ഒരു ഗെയിമിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ീമിലും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ബെസ്റ്റ് സ്റ്റോപ്പ് താണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിരുന്നു അവിടെ നിന്ന് എടുത്ത് താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഇതിൽ വന്ന അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത് അതുപോലെ നമുക്കാണെങ്കിൽ നെബർഹുഡിലൊക്കെ നമ്മുടെ നെയബർഹുഡിലാണ് നിക്കുന്നത് ഇവിടുന്ന് ഏതെങ്കിലും നല്ല നല്ല വണ്ടികൾ കിട്ടുമെങ്കിൽ അതൊക്കെ മേടിച്ചു വന്ന് സെയിൽ ചെയ്യാനൊക്കെ നോക്കി നോക്കാം നമ്മുടെ ഗ്യാരേജ് ഒക്കെ എന്തായെന്ന് അറിയില്ല അതിനു മുമ്പ് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഗീസ് മെയിൻ ആയിട്ട് ഇതിൽ വന്ന മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഈ ഒരു ബീച്ച് കണ്ടോ കണ്ടുപോകേസ് ഈയൊരു ബീച്ച് ഒന്ന് മുമ്പ് ഇല്ലായിരുന്നു സംഭവം ഇവിടെയൊക്കെ ആണെങ്കിൽ ഫുള്ള് കുന്നും മലയൊക്കെ ആയിരുന്നു ബിക്കീസ് അവിടെ താണ്ട് ബീച്ച് വന്നിരിക്കുകയാണ് പൊന്നോ ഗേസ് നമുക്ക് സെയിലും കച്ചവടമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നൈസായിട്ട് വന്ന് വൈബൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ ഇട്ടുകാച്ച സ്ഥലമാണ് ഗേസ് ഇത് പക്ഷെ ഇവിടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല കേട്ടോ ഞാൻ കുറെ വീഡിയോസ് കണ്ടതിൽ ഇവിടെ ആൾക്കാരൊക്കെ ഒന്ന് ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഗേസ് അപ്പൊ എന്തായാലും അത് നമുക്ക് നോക്കാം ഓക്കെ ബീച്ചിന്റെ അടുത്തേക്ക് പോകുമ്പോ ആ തിരമാല അടിക്കുന്ന ശബ്ദം നല്ല നൈസായിട്ടൊക്കെ ഇതിനെ കേൾക്കാൻ പറ്റുന്നുണ്ട് എടാ നമ്മുടെ വീട് ഇങ്ങോട്ട് ഞാൻ എവിടെന്നാ വന്നേ ആ അതാണ്ട് എവിടെ തന്നെ ഗേസ് മൊത്തത്തിൽ മാറിയത് കൊണ്ടിട്ട് എങ്ങോട്ട് പോണോ എന്ന് എനിക്ക് അറിയില്ല ഏ വണ്ടിയൊക്കെ ഡാൻസ് കളിച്ചൊക്കെ പോകുന്ന കൊള്ളാലോ ഡാൻസ് കളിക്കുന്ന വണ്ടി ഇത് എനിക്ക് മയക്കാം ഡാൻസ് വണ്ടി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഓഫീസിലേക്ക് ഒന്ന് പോയിട്ട് വരാം ഇനിയിപ്പോ അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് അറിയില്ല ഓ ഇതിലും ഫുള്ള് മാറ്റങ്ങൾ ഗെയിസ് ഗെയിം മൊത്തത്തിൽ മാറി കേട്ടോ നമ്മുടെ പഴയ കാർ കാർഫോർസൈല് അല്ല ഇപ്പോഴത്തെ ഈ ഒരു കാർ കാർഫോർസെൽ ഇത് വന്ന് പുതിയ കാർ കാർഫോർസൈൽ ഗേസ് ഓക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഓഫീസിന്റെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ട ഇവിടെയൊക്കെ മുള്ളു മാറിയല്ലോ എടാ ഇവിടെ ആണെങ്കിൽ വെറും മരുഭൂമി പോലെ കിടന്ന സ്ഥലമാണ് ഗെയ്സ് ഇവിടെയൊക്കെ നോക്കിയ ഒരുപാട് ബിൽഡിങ്ങുകള് മരങ്ങള് എന്റെ പൊന്നയുടെ എന്റെ ഓഫീസ് ആ ഗേസ് എന്റെ ഓഫീസ് ഇവിടെ ഇരിക്കുന്നുണ്ട് സംഭവം ഈ ഒരു ബെസ്റ്റ് സ്റ്റോപ്പ് ഒക്കെ തോന്നാ ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെയാണ് ഇപ്പൊ ആക്കിയിരിക്കുന്നത് എന്റെ പൊന്നടവടെ ഈടെ ഈ ഒരു സിറ്റിയില് നമ്മുടെ ഈ ഒരു കാർഫോർ സൈലിന്റെ ഈ ഒരു സിറ്റിയില് ഇപ്പൊ ഏറ്റവും വൃത്തികേടായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ അത് നമ്മുടെ ഈ ഒരു ഓഫീസാണ് ഗെയ്സ് കാരണം എന്തെന്ന് അറിയോ ഇത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല ഈ ഒരു ഓഫീസ് ആണെങ്കിൽ എങ്ങനെയാണോ നമുക്ക് ഗെയിം കുടങ്ങിയപ്പോൾ കിട്ടിയത് ആ ഒരു ലെവലിൽ തന്നെയാണ് ഇരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന ഇത്രയും സ്പേസ് സ്പേസ് കണ്ടോ ഇവിടെ മുഴുവൻ നമുക്ക് നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഗീസ് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് ഒന്ന് ഫോർ കെ ലൈക്ക് ആവണം ഗീസ് ഫോർ കെ ലൈക്ക് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് പൊളിച്ച് പണിഞ്ഞ് ഇവിടെ മൊത്തത്തിലാക്കി വലിയൊരു ബിൽഡിങ് അതൊരു ഒരു ഒരു രണ്ട് നിലയോ മൂന്ന് നിലയോ ബിൽഡിംഗ് ഒക്കെ നമുക്ക് ആക്കാം ഗീസ് അപ്പോൾ താണ്ടെ ഇടയിടെ പറഞ്ഞതുപോലെ എനിക്കാണെങ്കിൽ ഇവിടെ ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നു അവൻ മാറിയോ ഏ അവൻ മാറിയിട്ടൊന്നും ഇല്ല ഗീസ് എനിക്ക് തോന്നുന്നു അവൻ നല്ല രീതിയിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ട് കേട്ടോ മുമ്പ് അവൻ ഇങ്ങനെയായിരുന്നു നല്ല ഗീസ് ഇരുന്നത് ഇവനാണെങ്കിൽ നല്ല തടിച്ചിട്ടൊക്കെയാണ് കേട്ടോ മുമ്പ് ഉണ്ടായിരുന്നത് ഏടൈ ഞാനാണെങ്കിൽ കുറച്ച് നാൾ ഇങ്ങോട്ട് വരാതിരുന്നപ്പോൾ നീ നല്ല രീതിയിൽ ക്ഷീണിച്ചൊക്കെ പോയല്ലോ കൊഴപ്പല്ല കുഴപ്പമില്ല ഇനി ഞാൻ ഫുഡൊക്കെ മേടിച്ചേരാൻ കേട്ടോ ഓക്കെ സപ്പോ എന്തായാലും നമുക്ക് ഓഫീസ് ഓപ്പൺ ചെയ്യാം ഓടെ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സംഭവം മാറി ഈ എന്റെ മോനെ അത് അത് കിട്ടില്ല ഗീസ് ആ ഒരു ആനിമേഷൻ പൊളിച്ചു ഈ സപ്പോ എന്തായാലും ആ ഒരു ആനിമേഷൻ കൊള്ളായിരുന്നു ഓപ്പൺ എന്നൊക്കെ പറഞ്ഞത് തന്റെ ലൈറ്റും കത്തിക്കിടക്കുന്നുണ്ട് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ആണോ കാണിക്കുന്നത് അല്ല ഗീസ് ക്ലോസും നല്ല കാണിക്കുന്ന ലൈറ്റ് ഓഫ് ആവും പക്ഷേ അത് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ഒന്നും കൂടെ എഴുതി കാണിക്കുന്ന ഒരു രീതി എങ്കിൽ അത് കുറച്ചുകൂടി അടിപൊളിയായതിനായിരുന്നു എ എസ് യൂസർ കാർഡ്സ് എന്നാണ് നമ്മുടെ ഓഫീസിൻ്റെ പേര് ഓക്കെ ഓഫീസ് നൈസായിട്ട് തുറക്കുമ്പോൾ ഇവിടെ ഒരു ലാപ്ടോപ്പ് ആ ഒരു പി സിയും കാര്യങ്ങളൊക്കെ താണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് മുമ്പ് ഇവിടെ ഫുള്ള് ഗ്ലാസ് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് ഇപ്പോൾ ഇതൊക്കെ ഫുള്ള് കെട്ടി അടച്ചിട്ട് അവർ തന്നെ ചുടുകല്ലൊക്കെ ഇട്ടിട്ട് പണിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ താണ്ട ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഗ്യാരേജ് ഉണ്ടായിരുന്ന എടാ അത് കാണുന്നില്ലല്ലോ അത് ഇവിടെ പോയി വണ്ടികളൊക്കെ പണിയുന്ന ഗ്യാരേജ് ഓ അത് ഇവിടെ ആക്കിയല്ലേ ആ ഒരു ഗ്യാരേജ് ഒക്കെ കൊള്ളാം 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 ബീക്കീസ് കുറച്ചും കൂടെ ഡെവലപ്പാക്കിയിട്ട് ഗ്യാരേജ് താണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ബിക്കോസ് ഈ ഒരു ഗ്യാരേജ് കാണുമ്പോൾ എനിക്ക് ജി ടി ഫൈവിലുള്ള നമ്മുടെ ബെന്നി അണ്ണൻ്റെയൊക്കെ ഒരു മോഡ് മോഡേഡ് ഒക്കെ ഇല്ലേ അതുപോലെയൊക്കെയാണ് കേസ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ അതെന്തായാലും ആയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന വലിയ മാറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞു നമുക്ക് കാണാം നമ്മുടെ കാർ മാർക്കറ്റൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല അതുപോലെ തന്നെ കാർ ഓപ്ഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല അതൊന്നും അറിയില്ല കേസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം എന്റെ കയ്യിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം ഡോളർ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ ഒരു അഞ്ച് ലക്ഷം ഡോളറിനകത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് വണ്ടികൾ മേടിച്ചുകൊണ്ട് നമുക്ക് വന്ന് സെയിൽ ചെയ്ത് നോക്കാം സെയിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നമുക്ക് അറിയണമല്ലോ ഓവറോൾ ഇതിന്റെ ഒരു ഗ്രാഫിക്സും ഫുള്ള് സംഭവങ്ങളെല്ലാം മാറിയത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാർ ഫോർ സെയിൽ ഒരു പുതിയൊരു ഫോർ സെയിൽ തന്നെയാണ് ഓക്കേ എന്തായാലും നമുക്ക് നേബർഹുഡിലേക്ക് പോവാം സിറ്റി സെന്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹാർബർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ബീച്ച് കാരവാൻ കാരവാൻ ഒക്കെ നമ്മുടെ പഴയ കാരവാൻ കാരവാൻ ആണ് അവിടെ നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നു ഓ കാരവാൻ ഏരിയയിലാണ് ബ്ലാക്ക് മാർക്കറ്റ് വരുന്നത് കാർ ഓപ്ഷനും ആട്ടോ ടോണിങ്ങും വരുന്നത് ഈ ഒരു ബീച്ച് ഏരിയയിലാണ് ഓ അതൊക്കെ അങ്ങോട്ട് മാറ്റിയല്ലേ ഓക്കേ 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 ഹാർബറിൽ വാഷ് ഏരിയയും വരുന്നുണ്ട് ഗ്യാസ് സ്റ്റേഷൻ ജെങ്കി ഡ്രാഗ് റൈസ് ഫെറി അതെന്താണ് എന്താണ് സംഭവം എന്ന് അറിയില്ല ഗേസ് ടിക്കറ്റ് പത്ത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് ഒന്നും കൂട്ടിയിട്ടില്ല അവര് സിറ്റി സെന്ററിലാണ് നമ്മുടെ കാർ മാർക്കറ്റും ന്യൂ കാർ ഡീലർഷിപ്പും റെഡ് ബാർ ഓ ന്യൂ കാർ ബാറും ഡീലർഷിപ്പ് അതും തോന്നുന്നു എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഈ സിറ്റി സെന്ററിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ എവിടെയാടാ ന്യൂ കാർ ഡീലർഷിപ്പ് ഒക്കെ കാണിക്കുന്ന എന്റെ മോനേടെ ഇതാണോ കാർ ഡീലർഷിപ്പ് എന്റെ പൊന്നേട്ടാ ഒന്ന് വണ്ടി അങ്ങോട്ട് പോയി ഞാൻ ഡീലർഷിപ്പ് നോക്കട്ടെ എടാ നമ്മുടെ ബിസിനസിന് കഞ്ഞിയിൽ ഇടാൻ വേണ്ടിട്ട് ഇവന്മാര് പുതിയ ഡീലർഷിപ്പ് ഒക്കെ തുടങ്ങി വെച്ചിരിക്കുകയാണല്ലോ ഇതാരെയാണ് ഇവിടെയാണെങ്കിൽ ഒരു കിടക്കാച്ചു കാർ കിടക്കുന്നുണ്ട് മിക്കവാറും ഫ്രാങ്കിൽ ഇറക്കിയിട്ട് ഈയൊരു കാർ നമുക്ക് ഇങ്ങ് തൂക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നേ ഫ്രാങ്കിൽ ഇറക്കേണ്ടി വരും ഗേസ് ഈ ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ചേട്ടനാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട് ഇതുവമാരുടെ പുതിയ ഡീലർഷിപ്പാണെന്ന് തോന്നുന്നു ഈ ഒരു ഡീലർഷിപ്പ് എനിക്ക് മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിരുന്നു സംഭവം എന്താണെന്ന് അറിയില്ല ഇത് വർക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇത് വർക്ക് ആകുന്നില്ല എനിക്ക് തോന്നുന്നത് കേട്ടോ ഓടാ കാർ മാർക്കറ്റ് എൻ്റെ മോനയുടെ കാർ മാർക്കറ്റൊക്കെ താണ്ട സീൻ ആയിട്ടുണ്ട് ഗേസ് ഇവിടെ എന്തുവാ അലപ്പും ബഹളമൊക്കെ കേൾക്കുന്നത് സാധാരണ ചന്തകളിലാണ് ഗേസ് ഇങ്ങനത്തെ അലപ്പും ബഹളമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇതാണ്ട് ഈ ഒരു കാർ മാർക്കറ്റിൽ ഇപ്പോൾ താണ്ടെ ഒരു ഭയങ്കര ബഹളമാണ് ഓടേ ഓടിയല്ലേ ഈ കിടക്കുന്നത് ഗേസ് ഈ ഒരു ഓടി എന്തായാലും നമുക്ക് നോക്കി നോക്കാം എത്ര രൂപയ്ക്കാണ് ഈ ചേച്ചി എന്താ ചോദിച്ചു അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നത് മുമ്പ് നമ്മൾ കാർ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ കാർ മേടിക്കാൻ വേണ്ടി വരുമ്പോൾ കസേരയൊക്കെ ഇട്ടിരുന്നിട്ട് നമ്മൾ ഫേസ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത് ഇപ്പൊ ഇവർ വേണമെങ്കിൽ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നിക്കുന്നത് പിന്നെ നമ്മുടെ ആവശ്യമായി പോയില്ലേ എന്തായാലും സംസാരിക്കാം എന്റെ മോനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഗേസ് ഇതിന് ചോദിക്കുന്നത് എന്റെ കയ്യിലാകപ്പാട് അഞ്ചു ലക്ഷം രൂപയേ ഉള്ളൂ എൻ്റെ പൊന്നോ ഒരു നാൾ ഞാൻ ഇരുപത്തി ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ഈ കാർ മേടിക്കാൻ വേണ്ടി ഇവിടെ വരും ചേച്ചി ചേച്ചി ഇപ്പൊ മനസ്സിൽ പറയുന്നുണ്ടാവും അപ്പോഴേക്കും ഈ ഒരു കാർ വിറ്റിട്ട് ഒരു പത്താളുടെ കയ്യിൽ മറിഞ്ഞുറഞ്ഞ് പോകും കാറിലൊക്കെ ചവിട്ടിയിട്ടൊക്കെ നിക്കുന്നത് എന്തൊക്കെ കുറെ അപ്ഡേറ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേസ് ആൾക്കാരിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു മാറ്റങ്ങളും ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടൊക്കെ തന്നെ മാറിയിട്ടുണ്ട് ഇത് ഏത് വണ്ടി ഇത് ബി എം ഡബ്ല്യു ആണോ എന്തായാലും ഒന്ന് സംസാരിക്കാൻ ഓ ബി എം ഡബ്ല്യു തന്നെയാണ് കേസ് എത്ര രൂപയാണോ നോക്കട്ടെ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് എടാ ഈ ഒരു വണ്ടിയൊക്കെ മേടിച്ച് ഞാൻ കൊണ്ടിട്ട് കഴിഞ്ഞാല് ോ എന്നാണ് ഗേസ് എനിക്കൊരു ഡൗട്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് നൈസായിട്ട് ഈ ഒരു വണ്ടി അങ്ങ് മേടിക്കാം ഓ പറയുമ്പം പോലെ ബാർഗെയിൻ ചെയ്യണം ബാർഗെയിൻ ചെയ്യണം ഓക്കെ ഒന്ന് ഒന്ന് ഇരുപതിന് തരുമോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു പോകാം ഗേസ് ചിലപ്പോൾ ഇങ്ങനെ കിട്ടിയാലോ ലോട്ടറി അടിച്ചാലോ ഒക്കെ അയാൾ എന്തായാലും ആലോചിക്കുന്നുണ്ട് ഓ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൈസ് പറയാനാണ് അയാൾ നമ്മളുടെ അടുത്ത് പറയുന്നത് കേട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഒന്ന് മുപ്പത്തി അല്ലേ വേണ്ട ഗൈസ് ഒന്ന് നാൽപ്പത്തി അഞ്ച് പറഞ്ഞ് നോക്കാൻ ചിലപ്പോൾ അതിന് കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും കാർ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് നാൽപ്പത്തി കാർ ഞാനേ ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണേ ഓക്കെ കാർ ഓടിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ കുറച്ചും കൂടെ എന്തായാലും ഒന്ന് സെറ്റ് ആയിട്ടൊക്കെ തന്നെ ആനിമേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് സെറ്റ് ആയിട്ടൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ഈ ഒരു കാറേ ഞാൻ നേരെ റിപ്പയറിലേക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് വണ്ടി ഓടിച്ചോട് പോകാറുണ്ട് വയ്യ ഗൈസ് ഓ ഡേ ഇതാണ്ടോ ഇവിടെ വേറെ ഓടി കിടക്കുന്നുണ്ട് ഇവിടെ മുട്ടത്തലയും ചേട്ടാ ഇതിന് 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 എത്ര രൂപയാണ് ഊ ഇത് പതിനാറ് ലക്ഷം രൂപയാണ് കേസ് ചോദിക്കുന്നത് പതിനാറല്ലേ ചോദിച്ചത് അതെ പതിനാറ് ലക്ഷമാണ് ചോദിക്കുന്നത് ഡോളർ കണക്കാണ് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും അതൊന്നും നമ്മളെ കൊണ്ട് മേടിക്കാനൊന്നും പറ്റുമെന്നു എനിക്ക് തോന്നുന്നില്ല വേറെ 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 വണ്ടി കുറഞ്ഞ വണ്ടികൾ വല്ലതും ഉണ്ടോ ഓ അതാണ്ട ഇവിടെ ഈ ഒരു ബെൻസാ ഓട്ടി ഇതും ഓട്ടി തന്നെയാണ് കേസ് ഓട്ടി ഓ ഈ ഓടിക്ക് ഓടിക്കേറ്റ് കുറവാണ് കേസ് നാൽപ്പത്തെട്ടായിരം ഉള്ളൂ പക്ഷേ ഇത് ചാത്തൻ ഓടിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മുപ്പത്തയ്യായിരം രൂപ പറഞ്ഞു നോക്കാം തരുന്നെങ്കിൽ തരട്ടെ കേസ് ഈ ഓഫർ പറ്റത്തില്ല എന്നാണ് കേസ് പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരു നാൽപ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപ കുറഞ്ഞൊന്നും പറ്റത്തില്ല കേട്ടോ എടാ നാൽപ്പതിനായിരം എനിക്ക് ആവും വണ്ടി തന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെയോ ഒക്കെ ഉണ്ടെന്നാണ് കേസും എനിക്ക് തോന്നിയത് കുഴപ്പമില്ല രണ്ട് വണ്ടി ഞാൻ റിപ്പയറിൽ കിട്ടിയിട്ടുണ്ട് ആദ്യം രണ്ട് വണ്ടികൾ വിറ്റിട്ട് എത്ര രൂപയാണ് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നതെന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാം ഓക്കെ നമുക്ക് ജങ്കിയാട്ടിലൊക്കെ പോയി നോക്കണം കേട്ടോ നമ്മൾ മറ്റേ ആക്രി പറക്കി വയ്ക്കുന്ന സ്ഥലമില്ലേ കേസ് അവിടെയൊക്കെ നമുക്ക് പോയി നോക്കണം ആ ഒരു സ്ഥലമൊക്കെ ആണ് കേസ് ഒരുപാട് നാൾ നമ്മൾ ആക്രിയൊക്കെ പറക്കി നടന്ന സ്ഥലമാണ് അതൊക്കെ ബീച്ച് സൈഡിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോവാം ആദ്യം രണ്ട് വണ്ടികളിൽ എന്തൊക്കെയാണ് റിപ്പയർ നോക്കട്ടെ ഓ ഈ കാറിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല ഞാൻ വിചാരിച്ചു ആ കാറിന് നല്ല രീതിയിൽ പൈസ ഇറങ്ങുന്നു ഇതിനും വലിയ രീതിയിൽ പൈസ ഒന്നും ഇറങ്ങുന്നില്ല അതിനിടയ്ക്ക് പെട്ടെന്ന് രാത്രിയായാ എടാ ഞാൻ ഇതിനകത്ത് കയറിയ സമയത്താണെങ്കിൽ പകലായിരുന്നല്ലോ ഇത് പെട്ടെന്ന് എങ്ങനെയാടാ രാത്രിയൊക്കെ ആയി എന്തായാലും കൊള്ളാം കേസ് ഒരു കാര്യം ചെയ്യാം നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് നേരെ നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നിട്ടേക്കാം ഇട്ടേക്കാം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ സംഭവം പെയിൻ്റിങ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റിങ് ചെയ്യണ എവിടെയാണെന്ന് തിരിക്കും അറിയത്തില്ല ഗ്രേസ് ഓക്കെ വണ്ടി എന്തായാലും ഇവിടെ കിടക്കട്ടെ അടുത്ത വണ്ടി പേ എടുത്തിട്ട് വരാം നേരത്തെ ആണെങ്കിൽ നമുക്ക് വണ്ടി അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് ഇങ്ങ് കൊണ്ട് നിട്ടാൽ മതിയായിരുന്നു ഓ ചന്ദ്രൻ്റെ ആ ഒരു വെട്ടമൊക്കെ നോക്കിയ ഗീസ് ഫുള്ള് ഗ്രീസ് ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഗെയിമിൽ ഇത്രത്തോളം ഗ്രാഫിക്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എടുത്തുകൊണ്ട് റിവേഴ്സ് എടുത്തിട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ എളുപ്പം മറ്റതായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ റിവേഴ്സ് എടുത്തിട്ടൊക്കെ തന്നെ വണ്ടി കൊണ്ടുപോകും ഇയാൾക്ക് വീട്ടിലും പോകണ്ടേ ഇയാളാണെങ്കിലേ നമ്മുടെ ജോലിക്കാരൻ പുള്ളിക്കാരനാണെങ്കിൽ വീട്ടിൽ പോവാതെ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ സംഭവം എന്തെന്നറിയോ നിങ്ങൾക്ക് മനസ്സിലായ സംഭവം എന്തെന്ന് ഞാനാണെങ്കിൽ കുറേ നാളായില്ല ഈ ഒരു ഷോപ്പൊക്കെ തുറന്നിട്ട് അപ്പോൾ അതുവരെയുള്ള സാലറി കൊടുക്കാനുണ്ട് അത് മേടിക്കാൻ വേണ്ടി നിക്കുകയാണെന്ന് തോന്നുന്നു പാവം ചേട്ടാ സാലറിയൊക്കെ ഞാൻ തരാം കേട്ടോ കാരണം എന്തെന്നറിയോ കുറേ നാളായിട്ട് ഷോപ്പ് അടച്ചിട്ടിരുന്നത് കൊണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു രുന്നു ചേട്ടൻ പോയിട്ട് നാളെ രാവിലെ വന്ന് ഒന്നുകൂടെ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിടും അപ്പോൾ ഈ രണ്ട് വണ്ടികൾ വിട്ടിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ചെയ്യുന്ന കുറച്ച് പൈസ ഞാൻ ചേട്ടന് തന്നേക്കാം അപ്പോൾ ശരിയാ കേട്ടാ ഞാൻ എന്തായാലും കട അടച്ചു ഓക്കെ ബൈ ബൈ ഓക്കെ സർ എന്തായാലും രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ കാർ മാർക്കറ്റിൽ നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് വേറെ ആരും വരത്തൊന്നുമില്ല ഇന്ന് സൺഡേയാണ് സൺഡേ മൈനസ് തേർട്ടി ഫൈവ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇനി നമ്മുടെ കയ്യിൽ മൂന്ന് ലക്ഷം ഡോളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ നമുക്ക് പേഴ്സണലായിട്ട് ഒരു കാറൊക്കെ മേടിക്കണമെന്നൊക്കെ മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേസ് ഇവിടെ കാറുകൾ വിൽക്കാൻ പോലും നമ്മുടെ കയ്യിൽ കാറുകളില്ല പിന്നെയല്ലേ നമുക്ക് സ്വന്തമായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ എന്തായാലും ഓ ബസ് വരുന്ന ഒരു ആനിമേഷൻ ആണല്ലേ അവിടെ കാണിക്കുന്നത് ഞാനതാണ് നോക്കുന്നത് ഗേസ് ഞാൻ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു വണ്ടി എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ഗേസ് അത് സംഭവം നമുക്ക് പോകാനുള്ള ബസ് വരുന്നതാണ് ഗേസ് അതുവരെ കറക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കൊള്ളാം ഗേസ് എന്തായാലും പൊളിയായിട്ടുണ്ട് എനിക്ക് എന്തായാലും അടിപൊളിയായിട്ടൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത് വീസ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കി ഇവിടെ പറഞ്ഞ പോലും ഞാൻ വീട് തുറന്നിട്ടിട്ടാണ് കേസ് പോയത് ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ ഓക്കേസ് അങ്ങനെ എന്തായാലും നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് വന്നിട്ടുണ്ട് അൺപെയ്ഡ് ബിൽസ് ഒക്കെ കുറേ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഏഴ് ഏഴ് എ എം ആയിട്ടുണ്ട് ഓക്കെ ടൈമും ആ ഒരു പൈസയൊക്കെ നമ്മുടെ കയ്യിൽ കാണിക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ കേസ് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഗീസ് അതൊക്കെ സത്യം പറയാം നല്ല അതൊക്കെ കുറച്ചും കൂടെ നല്ലൊരു ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ എട്ട് നമ്മുടെ ഓഫീസൊക്കെ ആയിട്ടാണ് കിടന്നത് കേട്ടോ അതൊക്കെ നമ്മൾ പണിക്കാരെ നേരത്തെ വന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേസ് അവൻ ഭയങ്കര ഉത്തരവാദിത്തമുള്ളവനാണ് ബികേസ് ഇവിടെ എന്താ കട്ടറും അല്ലോണ്ട് കൂടെ ഇവിടെ കൂടെ പോകുന്ന വണ്ടികൾ മുഴുവൻ ചാടി ചാടിയാണ് കേസ് പോകുന്നത് ഇനി നമുക്ക് കുറച്ച് നേരെ നേബർ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം ഗീസ് എന്തായാലും ഈ ഒരു ഗെയിം പൊളിയാണ് കേട്ടോ ഇനി നമുക്ക് കിട്ടുകാജ് ആയിട്ട് ഈ ഒരു ഗെയിമിൽ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ പറ്റും ഗീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗെയ്സ് ഈ ഒരു ഗെയിമിൽ നമുക്കൊരു എന്താ പറയുക നമ്മുടേതായിട്ടുള്ള ഒരു ബിസിനസ് സാമ്പ്രാജ്യം നമുക്ക് ൊട്ടി പടർത്തി ഉയർത്തി എടുക്കാൻ പറ്റും കേസ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ജി ടി എഫ് ഐവിൻ്റെ തരുന്ന ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ഇതിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാറിൻ്റെ മുകളിൽ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ വണ്ടിക്ക് എത്ര രൂപയാണ് ഇത് ഹോണ്ടയുടെ എന്തോ സാൻഡ്രോ അങ്ങനത്തെ ഏതോ വണ്ടിയാണ് നാൽപ്പത്തി രണ്ടായിരം ഓ കൂടെ പറഞ്ഞതുപോലെ വേറെ വണ്ടികൾ എന്തിനാണ് ഞാൻ മേടിക്കുന്നത് കേസ് ഓൾറെഡി ഞാൻ രണ്ട് വണ്ടികൾ മേടിച്ചിട്ടിട്ടുണ്ട് അതും ഇച്ചിരി ഒരെണ്ണം ആണെങ്കിൽ ഇച്ചിരി നല്ല ഹെവി റേറ്റൊക്കെ കൊടുത്ത് മേടിച്ചാണ് ഒന്ന് നാൽപ്പതൊക്കെ കൊടുത്ത് മേടിച്ച വണ്ടിയാണ് കേസ് അതാദ്യം പോയി സെയിൽ ചെയ്തിട്ട് വരട്ടെ ചുമ്മാ വണ്ടികളൊക്കെ മേടിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ കടയാണെങ്കിൽ ചെറുതാണ് ാണ് കട വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വണ്ടികൾ മേടിക്കാം ഏസ് പക്ഷേ കട വലുതാക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ വൺ മില്യൺ ഡോളർ അടിപ്പിച്ച് എൻ്റെ കയ്യിൽ വരണം ഏസ് എങ്കിലൊക്കെ നമുക്ക് കട വലുതാക്കാൻ പറ്റത്തുള്ളൂ ഊഹ് ഇവനാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പൈസ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു ഈസ് ആത്മാർത്ഥതയുള്ളവനാണ് കേട്ടോ ഓക്കെ എടാ ഈ ഡോർ ഞാൻ ഇന്നലെ അടയ്ക്കാതെ ആണ് പോയേന്ന് തോന്നുന്നു വഴിയിൽ കൂടി ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നൈസായിട്ടൊക്കെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ ഈയൊരു സിറ്റിയിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നത് അല്ലാതെ ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഉഷാർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ കടയിലേക്ക് കസ്റ്റമേഴ്സ് ഒന്നും ഒന്ന് ഓ കസ്റ്റമർ വരണമെങ്കിൽ ഇത് നമ്മൾ ഇടണം എല്ലാം മറന്നു ഏകേസ് എല്ലാം മറന്നു നിങ്ങൾ ഇതൊക്കെ ഓർമ്മപ്പെടുത്തി തരണ്ടേ എന്തായാലും നമുക്ക് ടാബ് എടുക്കാം എന്റെ മോനെ ടാബ് എടാ ഇത് പുതിയ വേർഷൻ ടാബ് ആണോ ഇത് ഇത് ഏത് ഐപാഡ് ആണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് വരെ വന്നിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് നോക്കിയേ എന്റെ മോനെ സീനാ എനിക്ക് പണ്ടത്തെ ടാബിനേക്കാളും ഈ ടാബ് ആവേശം ഇഷ്ടപ്പെട്ടത് പണ്ടത്തെ പണ്ടത്തെ ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തുള്ള ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കിട്ടുകാജി ആയിട്ടുണ്ട് ഓക്കെ ഫോട്ടോ എടുത്തു സേവ് ചെയ്തു അടുത്ത് ഒരു വണ്ടിയുടെ ഫോട്ടോ എടുത്തു സേവ് ചെയ്തു ഓക്കെ വെബ് പേജിലേക്ക് വന്നിട്ട് കാറ് ബി എൻഡബ്ല്യു ഒക്കെ ഇതെടുത്തു ഫോട്ടോയിൽ ഓ നമ്മൾ പഴയ ഫോട്ടോയൊക്കെ ഇതിൽ സ്റ്റോർഡ് ആയിട്ടുണ്ട് കേട്ടോ പഴയ ഫയലൊക്കെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് പുതിയതിലോട്ട് ഇതിൽ ഞാൻ ഇടുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് അമ്പത് ഇടാൻ കഴിഞ്ഞു ഫോട്ടോ ഓൺ സെയിൽ ഓക്കെ ഇതിന് വേറെ പേരൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഓക്കെ അടുത്തതിൽ വന്നിട്ട് അടുത്ത വണ്ടി ഇതാണ് ഇതിന് വന്നിട്ടൊരു എൺപതിനായിരം ആണ് ഞാൻ ഇതിനിടുന്ന പ്രൈസ് ഓക്കെ സാ എന്തായാലും രണ്ട് വണ്ടികളും ഞാൻ സെയിലിന് വേണ്ടി ഇട്ടിട്ടുണ്ട് ഓ ഫോർ ബിഗ് സെയിൽ ബിഗ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ബോർഡ് വെച്ചിട്ടുള്ളത് ഇതിലോ ഇതിലും ബിഗ് സെയിൽ എന്ന് തന്നെയാണ് ഗീസ് അപ്പം ഞാൻ ഇട്ടത് റേറ്റ് കുറവാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് സെയിൽ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഷോപ്പ് ഓപ്പൺ ആണോ ആണോടെ ഷോപ്പ് ഓപ്പൺ ഒക്കെ തന്നെയാണ് ഗീസ് ലൈറ്റൊക്കെ കത്തി കിടക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഓഫീസൊക്കെ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കണം ചേട്ടാ ചേട്ടനെ കൂടെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് ഓഫീസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇയാളിനെ പറ്റിയെടുത്ത് ശമ്പളം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പൈസ ആയിട്ട് ഇവിടുന്ന് മാറിയേക്കാൻ കേസില്ലെങ്കിൽ അയാൾ ശമ്പളം ചോദിക്കും അത് നീ ശമ്പളം വയടാം എന്നിട്ട് നീ ഓഫീസ് അപ്ഗ്രേഡ് എന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലേ അത് പറ്റത്തില്ല ഗീസ് പാവമില്ല ഗീസായ് ശമ്പളം കൊടുക്കണം കേട്ടോ ആ എടയിടെ ഇടയിടെ ഒരാൾ വന്നു ഒരാൾ വന്നു ഒരാൾ വന്നു എന്റെ വണ്ടി പോകാൻ വേണ്ടി വന്നതാണോ ഓ അകത്തോട്ട് കേസൊക്കെ ഇത് നോക്കുക ഇട വേലിയൊക്കെ ചാടിയിട്ടൊക്കെയാണ് ഈ ഒരു ചേച്ചി ആണെങ്കിൽ വണ്ടി പോകാൻ വേണ്ടി വന്നിട്ടുള്ളത് ആ ചേച്ചി വണ്ടിയൊക്കെ നോക്കിയതൊക്കെ മതി കേസ് ഇതിൽ ആൾക്കാരുടെ ഒരു രൂപങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇച്ചിരി വൃത്തി മെനയൊക്കെ വന്നിട്ടുണ്ട് കേസ് ഇതിലിപ്പോൾ ആൾക്കാർക്ക് ഓക്കെ ഇതിന് എൺപതിനായിരം ആണ് അറുപതിനായിരം തരാന്നാ പറയുന്നത് ഗീസ് ഇത് ഒരു ബെസ്റ്റ് ഡീലാണ് കാരണം ഞാൻ മേടിച്ചത് നാൽപ്പതിനായിരം ഡോളറിന് ഒരു വണ്ടി ഒരു രൂപയിലും പണിയാൻ വേണ്ടി ഞാൻ മുടക്കിയിട്ടില്ല ഗീസ് അങ്ങനെ നോക്കുമ്പോൾ അറുപതിനായിരം ഒരു ബെസ്റ്റ് ഡീലാണ് പക്ഷെ എന്നാലും ഞാൻ ബാർഗെയിൻ ചെയ്യും ഓക്കെ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു പിടിക്കാം കൂടുതലൊന്നും മേടിക്കേണ്ട ചേച്ചിക്ക് ഡിസ്കൗണ്ട് ഒരു അറുപത്തയ്യായിരം തന്നിട്ട് വണ്ടി എടുത്തു എഴുപതിനായിരം ചോദിച്ചിരുന്നെങ്കിലും തന്നേനായിരുന്നു എന്ന് തോന്നുന്നു ഓക്കേ പുള്ളിക്കാരിയാണെങ്കിൽ വണ്ടി എടുത്തിട്ട് പോയി ഓക്കേസ് അപ്പോൾ എന്തായാലും അതിന് എനിക്ക് നല്ല ലാഭം കിട്ടിയായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ഏകദേശം അല്ല കറക്റ്റ് ഇരുപത്തയ്യായിരം രൂപയാണ് എനിക്ക് ലാഭം കിട്ടിയത് ചേട്ടാ ആ പൈസ ചേട്ടനുള്ളതാണ് കേട്ടോ ആ ഇരുപത്തയ്യായിരം രൂപ ചേട്ടനും ഞാൻ തരും ഓക്കെ നല്ലൊരു ഡ്രസ്സൊക്കെ മേടിച്ചിടണം കേട്ടോ ഈ ഒരു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ എടുത്ത് മേടിച്ച ഈ ഒരു വണ്ടി മേടിക്കാൻ ആരും ഇല്ലയുടെ കസ്റ്റമർ ഇൻ ദ ഓഫീസ് ആ അതാണ്ട് വേറൊരാൾ വന്നു എട്ട് ഇവന്മാരൊക്കെ വെയിൽ ചാടിയിട്ടൊക്കെ ആണല്ലോ ഇവിടെ അകത്തേക്ക് കയറിപ്പോകുന്നു ഏ ഇവ വേലി ചാടി അപ്പുറത്തെ വേലി ചാടി അപ്പുറത്തേക്ക് പോയി ഇത് ആരുടാ സാറെ പറഞ്ഞോ സാറേ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ഇവിടെ പറഞ്ഞത് സാർ പറഞ്ഞു ഈ അയാളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇവനൊക്കെ വേലിക്കൂടെ അപ്പുറത്തൊക്കെ പോയി എന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അവന്മാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ കേസ് ഞാനും വേലിക്ക് പുറത്തിറങ്ങാം അവൻ വേലിക്ക പുറത്ത് നിന്ന് ഡീൽ ചെയ്യുമ്പോൾ ഞാൻ ഞാനെന്തിനാണ് വേലിക്കകത്ത് ഡീൽ ചെയ്യുന്നത് ആ സംസാരിക്കുക ഇതിന് ഞാൻ ഇണ്ടിരിക്കുന്ന പ്രൈസ് രണ്ടര ലക്ഷമാണ് അപ്പോൾ ചേട്ടാ ഇതിപ്പോൾ എത്ര രൂപ തരും ഒന്ന് തൊണ്ണൂറ്റി നാലാണ് ഇതും ബെസ്റ്റ് പ്രൈസ് പ്രൈസാണ് ഒന്ന് തൊണ്ണൂറ്റി നാലെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം അൻപതിനായിരം രൂപ അൻപതിനായിരം രൂപ അടുപ്പിച്ച് എനിക്ക് ലാഭം കിട്ടുകയാണ് മറ്റേതിനെ കാലിൽ ഇരട്ടി ലാഭമാണ് കേസ് ഇതിന് കിട്ടുന്നത് കേസ് അപ്ഡേറ്റിൽ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബാർഗെയിൻ ചെയ്യുന്നതിൽ ഈ ഒരു വണ്ടികൾ മേടിക്കുന്നതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു രണ്ട് പത്ത് പിടിച്ചു പോകാം ചിലപ്പോൾ എങ്ങാനും കിട്ടിയാലോ രണ്ട് പത്തിന് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് പറയാന്നാണ് കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു രണ്ട് പത്ത് പറഞ്ഞിട്ട് രണ്ടാമത്തെ അയാൾ എന്തായാലും ഓക്കെ എന്ന് പറയും അപ്പോൾ രണ്ട് പറയാമെന്ന് വിചാരിച്ചു കേസ് എന്തായാലും രണ്ട് പത്തിന് അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടാ ഇരട്ടിക്ക് ഇരട്ടി ലാഭമാണ് കേസ് ഇപ്പം കിട്ടിയിട്ടുള്ളത് ചേട്ടാ ചേട്ടാ ഹാപ്പി അല്ലേ ചേട്ടാ നമ്മൾ എന്തായാലും കോർഡിനേഷൻമാർ വേണ്ടി പോവുകയാണ് കേട്ടോ ഓക്കേ അപ്പോൾ എന്തായാലും വണ്ടികളൊക്കെ പുഷ്പം പോലെ പോയ സ്ഥിതിക്ക് അടുത്ത വണ്ടി മേടിക്കാൻ വേണ്ടി കാർ മാർക്കറ്റിലേക്ക് പോകും ഇപ്പം എൻ്റെ കയ്യിൽ ആറു ലക്ഷം രൂപയുണ്ട് ഈ ഒരു ആറു ലക്ഷം രൂപയ്ക്ക് ഒരൊറ്റ വണ്ടി നോക്കി നമുക്ക് ഇങ്ങനെ മേടിച്ചിട്ട് വരാം കേസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെങ്കിൽ കാർ മാർക്കറ്റൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ടൈം ലിമിറ്റ് ലിമിറ്റില്ലാന്ന് തോന്നുന്നു കേസ് കാർ മാർക്കറ്റിന് എപ്പോഴും വന്നിരുന്നാലും കാർ മാർക്കറ്റിൽ വണ്ടികൾ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അല്ല കേസ് ലിമിറ്റുണ്ട് കാർ മാർക്കറ്റിന് സമയമുണ്ട് സമയമുണ്ട് എപ്പോഴും തോന്നുന്നത് പോലെ കയറി വന്നു കഴിഞ്ഞാൽ ഇത് ചന്തയല്ല മീൻ മീനെടുത്ത് പോലെ എടുത്ത് തരാൻ വേണ്ടിയിട്ട് വണ്ടികൾ കൊണ്ടിട്ട് വയ്ക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ എന്തായാലും അത് നമുക്ക് പോയി കേട്ടോ എട്ടാ എനിക്ക് ഈ ഒരു ഡീലർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ സെറ്റ് ആയിട്ട് ഞാനിവിടെ വണ്ടികളൊക്കെ ഇട്ട് വിറ്റാനായിരുന്നു കേട്ടോ കിട്ടുകാജ് ഡീലർഷിപ്പ് കേസ് ഇത് മേടിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് എത്ര രൂപ ഉണ്ടാക്കിയിട്ടായിരുന്നാലും നമ്മൾ ഈ ഒരു ഡീലർഷിപ്പ് മേടിച്ചിരിക്കും കേസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് സെറ്റ് ആക്കണം ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത് ഇത് എന്താണെന്ന് അറിയില്ല കാരണം ഇത് പുതിയ വണ്ടികൾ വിൽക്കുന്നീലർഷിപ്പാണ് നമ്മടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പാണ് യൂസ്ഡ് കാർഡ്സ് ആണ് ഇതേപോലെ എന്തെങ്കിലും ഒരു ബിസിനസ്സും കൂടെ നമുക്ക് സൈഡ് ബിസിനസ് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഗെയിമിലൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഓക്കെ എന്തായാലും നേരെ ആട്ടാ നമുക്ക് ഹാർബറിലോട്ടൊന്ന് പോയിട്ട് വരാം നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഓടി നടന്ന് കാണണം ഹാർബറിലേക്ക് വരുമ്പോൾ ആദ്യം ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ബീറ്റാവേഷനിൽ പോലും ഞാൻ ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് ഗ്യാസ് അടിച്ചിട്ടില്ല അതായത് പെട്രോളും ഡീസലും ഒന്നും അടിച്ചിട്ടില്ല കേസ് വണ്ടികൾക്ക് ഒന്നും അടിക്കാതെയാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഹാർബർ ഓ ഹാർബർ സീനാണല്ലോടെ എൻ്റെ മോനെ ആ റോഡ് കിടക്കുന്നത് നോക്കി എവിടെയാണ് തോന്നുന്നത് നമ്മുടെ ഡ്രാഗ് ഡ്രാഗ് റൈസൊക്കെ കളിക്കുന്നതേ അതൊക്കെ ഇവിടെയാണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് അടാ എടാ അങ്ങോട്ട് നോക്കണാ തോണ്ട ഒരു ഡീലർഷിപ്പ് ഡീലർഷിപ്പല്ലേടാ കാണുന്നേ എടാ ഈ ഡീലർഷിപ്പ് തന്നെയാണോ നേരത്തെ ഞാൻ അപ്പുറത്ത് നിന്ന് കണ്ടത് എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ഓ അത് തന്നെയാണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് വെറുതെ പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നതാണോ അല്ല കേസ് ഇത് വേറെ ഡീലർഷിപ്പ് എടാ ഇത് എടാ ഇത് വേറെ ഡീലർഷിപ്പ് അതല്ല അതല്ല ആടാ അത് തന്നെയാണോ അത് ഓ കേസ് ഇത് അത് തന്നെയാണ് കേട്ടോ വെറുതെ ഞാൻ പത്ത് രൂപ ടിക്കറ്റ് തോന്ന അവിടെ നിന്ന് കൊടുത്ത് അപ്പുറത്ത് പോയി ഇറങ്ങി സംഭവം തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹാർബർ ആണ് ഗേസ് സംഭവം നൈസായിട്ട് നമ്മളെ തേച്ചായിരുന്നു കേട്ടോ ബസ്സുകാരന്മാരോമാരെ നമ്മളടുത്ത് പറഞ്ഞില്ല നടന്നു പോകാനുള്ള ദൂരെ ഉള്ളൂ ഓക്കെ അങ്ങനെ ഞാൻ വീണ്ടും നമ്മളെ നെയബർഹുഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു കാറും കൂടെ ഈ സെയിൽ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ കേസ് എന്തായാലും ഞാൻ നൈസായിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കെയറിയതായിരുന്ന കേട്ടോ പിന്നെ എന്തായാലും വണ്ടികൾ മേടിച്ച് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ടെസ്റ്റിലാണ് അവിടെ ഈ കിടക്കുന്നത് ഇതേതോ വേറെ ഏതോ വണ്ടിയാണ് ഗെയ്സ് അമ്പത്തിനാലായിരം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ലുക്കേ കാർ ഓ ഇങ്ങനെ കാർ ഒക്കെ നോക്കാനൊക്കെ പറ്റും അത് കൊള്ളാം കേസ് അമ്പത് അമ്പത്തിനാലായിരത്തിന് ഇല്ല കേസ് ഒരു നാൽപ്പത്തയ്യായിരം പറഞ്ഞു നോക്കാം ഓ നാലര ലക്ഷോ നാൽപ്പത്തയ്യായിരം പറഞ്ഞു നോക്കാം ആലോചിച്ചോ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി വേറെ ക്വസ്റ്റ്യൻ ഇല്ല എടുത്തുകൊണ്ട് പോവാൻ ഓക്കെ ഇത് എന്തായാലും ഒരു വണ്ടി മേടിച്ചു കേട്ടോ ഇനി ഒരെണ്ണം കൂടെ മേടിക്കണം ഏഹ് ഇവന്മാർ എന്തോടാ സയാമീസ് ഇരട്ടകളാണോ ഇവന്മാർ ഈ സയാമിസ് ഇരട്ടകൾ പോകുന്നുണ്ടോ അതെന്തായാലും കൊള്ളാം കേട്ടോ എന്തായാലും അവന്മാരെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ നമുക്ക് എന്തായാലും അയച്ചാരിവിടെ നിന്ന് പോകാം ഞാൻ എന്തായാലും പോയിട്ടേ മറ്റേ വണ്ടിയും കൂടെ ഒന്ന് വിറ്റിറ്റ് വരാം വിറ്റിറ്റ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുമോ എന്ന് നോക്കട്ടെ അറിയുന്നു കാരണം ആ ഒരു വണ്ടി കണ്ടിട്ട് എനിക്ക് വലിയ പ്രോഫിറ്റ് കിട്ടുന്ന പോലെ തോന്നുന്നില്ല ആ ഒരു വണ്ടിയുടെ പേര് പോലും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലാത്തൊരു പേരാണ് ആ ഒരു വണ്ടിയിൽ വർക്ക് ഉണ്ട് കേട്ടോ എടാടാ നോക്കിയോണ്ട് അതൊരു പണിയുടെ വണ്ടി തോണ്ട ക്രൈനിൽ കയറ്റി മോളിലേക്ക് കൊണ്ടുപോയി ഓ എടാ നിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല പണിയാൻ വേണ്ടിയിട്ട് ഏറിലാണോ പണി ചെയ്യുന്നത് ചിലപ്പോൾ മെജീഷ്യൻ ആയിരിക്കും കേസ് ഇവന് വേറെ പണിയൊന്നും ഇല്ലാട്ടോ ഒരു വണ്ടി കൂടെ മേടിച്ചിരുന്നെങ്കിൽ ഇവനും കൂടെ പണി കൊടുക്കായിരുന്നു അവൻ വിചാരിക്കുകയാണ് ഇയാൾ ചുമ്മാ അയയ്ക്കാനും സമ്മതിക്കത്തില്ല എന്ന് ഏ പണി കഴിഞ്ഞാൽ ഇല്ല ഇല്ല ഈ പണി കഴിഞ്ഞിട്ടില്ല ഓക്കെ സപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയിൽ ഈ വണ്ടിയിൽ കളറൊന്നും അടിക്കുന്നില്ല കേട്ടോ വെറുതെ എന്തിനാണ് കളറൊക്കെ കഴിച്ചിട്ട് ആ പൈസയും കൂടെ കളയുന്നത് പക്ഷെ നമ്മളൊരു പേഴ്സണലായിട്ട് ഒരു കാറ് മേടിക്കുകയാണെങ്കിൽ അതിന് ഞാൻ കളർ അടിക്കും കേസ് അത് 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 നമ്മൾ അടിച്ചിരിക്കണം അത് അടിക്കാതെ പിന്നെ എന്താണ് ഓക്കെ എന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ ഇവിടെ കിടക്കട്ടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ആണെങ്കിൽ അതാണ്ട് ഇവിടെ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി മേടിക്കാൻ പറഞ്ഞതുമാര് എന്ത് ചെയ്യുന്ന വെയിൽ അടിയിട്ട് പോകും അതുകൊണ്ട് അത് വേണ്ട ഓക്കെ ടാബ് എടുത്തു ക്യാമറ എടുത്തു വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്തു ഓ ഈ ഫോട്ടോ പറ്റത്തില്ല കേസ് കുറച്ചും കൂടി വൈഡ് ആയിട്ട് എടുക്കും കേട്ടോ ചേട്ടനും കൂടെ വേണമെങ്കിൽ അങ്ങോട്ട് കയറി നിൽക്കുക ചേട്ടനെ കൂടെ ചേർത്ത് ഞാനൊരു ഫോട്ടോ എടുക്കാം ഓക്കെ എന്തായാലും വണ്ടിയുടെ കറക്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ വെബ് പേജിനകത്ത് എടാ വെബ് പേജിനകത്ത് കാണിക്കുന്നില്ലല്ലോ ആ കാണിക്കുന്നുണ്ട് കേസ് കാണിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു വണ്ടി വെളിയിൽ കിടക്കുന്നതുകൊണ്ടിട്ട് ഇനിയിപ്പം കാണിക്കത്തില്ലയോ എന്ന് സെയിൽ സെയിൽ സെയില് സെയിലിനകത്ത് ഒരു സെയിലിനകത്ത് വന്നിട്ട് ഈ സംഭവം ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു കാറിനകത്തേ കാർ കാറാണെങ്കിൽ നമ്മൾ വണ്ടി അകത്തോട്ട് കയറ്റി അതായത് ഓഫീസിനകത്തോട്ട് കയറ്റി കിട്ടണം ഓ രാത്രി ആയി അതിനിടയ്ക്ക് രാത്രി ആകുന്നതിന് മുമ്പ് ഇതൊന്ന് സെയിൽ ചെയ്തിട്ട് പോകണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും ആരും വരുമെന്നു എനിക്ക് തോന്നുന്നില്ല ഗെയ്സ് എന്തായാലും നമ്മൾ സെയിലിന് കട അടയ്ക്കുന്നുള്ളൂ ഓക്കെ വണ്ടി അവിടെ പൈസ ഒരു ഒരു ലക്ഷം ഇടാം ഗേസ് വണ്ടികളൊക്കെ നല്ല പ്രൈസിനൊക്കെയാണ് വിറ്റ് പോകുന്നത് അതുകൊണ്ട് ഒരു ലക്ഷം രൂപയാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഓഫീസ് അടച്ചു ഓഫീസ് അവിടെ അടയ്ക്കാൻ പറ്റുന്നില്ല എടേ ഇതെന്താണ് അടയ്ക്കാൻ പറ്റുന്നത് ആ ഓക്കെ ഓഫീസ് അടച്ചു ഓക്കെ ഞാൻ ഇതും അടച്ചു ഇനി ചേട്ടാ ഞാൻ പോവുകയാണ് പോവുകയാണെട്ടോ ഞാൻ വീട്ടിൽ പോയി കടന്നൊരു നാളെ വരാം ചേട്ടൻ പെയ്ക്കോ ഓക്കെ ഈസ് അപ്പോൾ എന്തായാലും ഞാനിന്ന് എൻ്റെ വീട്ടിലോട്ട് പോയി എടാ എൻ്റെ വീട് എവിടെ എടാ ഇവിടെ ഇപ്പോൾ വന്നിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് വീട് മറന്നു പോകുന്നു സാധാരണ നേരത്തെ നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഇപ്പോൾ സ്റ്റോപ്പിൻ്റെ ബേക്കിലായി സംഭവം നമ്മുടെ വീടിരുന്ന പൊസിഷൻ മാറിയതല്ല ബെസ് സ്റ്റോപ്പ് ഇന്ന് പൊസിഷൻ മാറിയതാണ് ഓക്കെ ഞാനെന്തായാലും പിക്കിടന്ന് ഉറങ്ങിയിട്ട് ഓക്കെ സപ്പോൾ എന്തായാലും രാവിലെ എണീറ്റിട്ടുണ്ട് അത് കാർ മാർക്കറ്റ് പ്ലേസ് ഓ കാർ മാർക്കറ്റ് ഓപ്പൺ ആണ് എന്നാൽ പിന്നെ ഒന്ന് കാർ മാർക്കറ്റിലും കൂടെ പോയി നോക്കണമല്ലോ ഇത് എന്താണ് സംഭവം എന്ത് ആകാശത്തോട്ടൊക്കെ കയറിപ്പോകുന്നത് ദേശം അങ്ങനെ ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ഓഫീസിലേക്കാണ് വന്നിട്ടുള്ളത് സംഭവം നമുക്ക് നേരെ ഇനിയിപ്പോൾ കയറിയിട്ടേ വണ്ടി സെയിൽ ചെയ്യണം അതിന് കട ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആദായ വിൽപ്പന ആദായ വിൽപ്പന വണ്ടി മേടിക്കാനായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ വരാം ചീപ്പ് പ്രയറ്റിനാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് ചേട്ടാ ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയും ഇതുകൊണ്ട് ആ പോകുന്ന ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം ചേട്ടാ ചേട്ടാ വണ്ടി വേണം ചേട്ടാ ബി എം ഡബ്ല്യൂ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യൂ എം ഡബ്ല്യു അയാളാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല കീറിയ ഷർട്ടാണ് കേസ് അയാൾ ഇട്ടുകൊണ്ട് പോകുന്നേ അയാൾ എന്തായാലും ആ ഒരു വണ്ടിയൊന്നും മേടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റത്തില്ല കേസ് ഇങ്ങനെ കീറിയ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവരായിരിക്കും കിട്ടിലും കിട്ടിലും വണ്ടികളിലൊക്കെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ അടുത്ത ആൾ വരുന്നില്ലല്ലോ കേട്ടോ ആ വരുന്നവ എൻ്റെ ഷോറൂമിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ കേസ് അവൻ വരുന്ന ആ ഒരു ആ ഒരു ഒരു ലുക്കും ആ ഒരു നടത്തവും അതെല്ലാം കണ്ടിട്ട് അവൻ നമ്മുടെ ഷോപ്പിലേക്ക് കയറാൻ വേണ്ടി തന്നെയാണ് വരുന്നത് കേട്ടോ എടാ 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 പറ്റിക്കരുത് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരികെ 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 ില്ല കേസ് അവൻ തിരിയുന്നൊന്നും ഇല്ല കേട്ടോ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ അടുത്ത ആളാരാണ് ഓ ചിലപ്പോൾ തൂട്ട് ആ വരുന്ന മുട്ട സാർ അയാൾ ഇങ്ങോട്ടൊന്നും ആയിരിക്കുമില്ല കേസ് വരുന്നത് ഓക്കെ ഇതിപ്പോൾ ഈ വണ്ടിയായിരിക്കും വേണ്ടേടേ ഈ ഒരു വണ്ടി സെയിലിന് ഇട്ടിട്ട് ഇത് ബിഗ് സെയിൽ തന്നെയാണ് ഓ ഇതും ബിഗ് സെയിൽ തന്നെയാണ് ആ എടാ ഞാൻ പറഞ്ഞാൽ ആ ഒരു സാർ ഇങ്ങോട്ട് ആ മുട്ട സാർ അല്ല കേസ് ആ മുട്ട സാർ വേറെ മുട്ട സാർ ഇത് വേറെ മുട്ട സാർ മുട്ട സാറേ പറഞ്ഞോ പറഞ്ഞു ഇത് വണ്ടിക്ക് ഡാമേജ് ഒന്നും ഇല്ല ഓ രണ്ട് പേര് വന്ന് കേസ് എൻ്റെ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെങ്കിൽ ഞാൻ ബെസ്റ്റ് ഡീൽ ആരാണോ തരുന്നത് അവർക്കേ ഞാൻ ഈ ഒരു വണ്ടി കൊടുക്കത്തുള്ളൂ അമ്പത്തെട്ടാണ് നിനക്ക് നിനക്ക് വണ്ടി ഇല്ല എടാ ഞാൻ നാൽപ്പത്തഞ്ചിന് മേടിച്ചത് നിനക്ക് ഞാൻ അമ്പത്തെട്ടിന് തരാം പോ ബാർഗെയിൻ ചെയ്യാൻ പോലും നിന്നില്ലേ ഗേസ് ആ ചീപ്പറായിട്ടാണ് പറഞ്ഞത് ആ തുടക്കത്തിൽ തന്നെ ഭയങ്കര ചീപ്പറായിട്ടാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ ഇയാൾ ഇനിയിപ്പോൾ എത്ര പറയൂ നോക്കട്ടെ അമ്പത്തിനാല് ഓ അയ്യായി അയാളെ പറഞ്ഞു വിടേണ്ടായിരുന്നു ഗേസ് മറ്റോടാണെങ്കിൽ അമ്പത്തെട്ടെങ്കിലും നന്നായിരുന്നു ഇയാളാണെങ്കിൽ അമ്പത്തിനാലാണ് പറയുന്നത് ഒരു കാര്യം ചെയ് അറുപതിനായിരം ഡോളർ എന്നിട്ട് ഇയാൾ വണ്ടി എടുത്തിട്ട് പോയിക്കോ അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല അറുപതിനായിരം അവിടെ അറുപതിനായിരത്തിന് വണ്ടി പോയി അപ്പോൾ ഒരു അറുപത്തഞ്ച് പറയാമായിരുന്നു അല്ലേ ഗേസ് ഞാൻ നാൽപ്പത്തഞ്ചിന് മേടിച്ചതാണ് നാൽപ്പത്തഞ്ചോ നാൽപ്പ നാൽപ്പത്തഞ്ചിനും മേടിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ ഈ സാധനം അറുപതിനായിട്ട് പതിനഞ്ച് ഡോളറാണ് പതിനയ്യായിരം ഡോളർ നമുക്ക് കിട്ടിയത് കുഴപ്പമില്ല കേസ് വലിയ നഷ്ടമൊന്നുമില്ല ലാഭം ലാഭമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല ഈസ് ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻ്റപ്പിയാണ് ഈ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് കഴിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കീസ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ തരുന്ന സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ ഇനി തുടർന്ന് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ജേ സബ് എന്തായാലും ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് പേരും കൂടെ ആ ഒരു ചാനലിലേക്ക് വരുന്നത് വരെ നമുക്ക് ഈ ഒരു ചാനലിൽ ഇതേപോലുള്ള വീഡിയോസുകൾ ഞാൻ പറഞ്ഞു പോലെ ജി ടി എഫിൻ്റെ വീഡിയോസ് ഒന്നിടവിട്ട ഒന്നിടവിട്ടാണ് ഇടുന്നത് ആ ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇതേപോലുള്ള വീഡിയോസുകൾ ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അല്ലാതെ സാധാരണ നമ്മൾ ജി ടി എഫ് വീഡിയോസ് എങ്ങനെയാണ് ഇടുന്നത് അതുപോലെ തന്നെ ജി ടി എഫ് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ടോ ഓക്കെ ഈ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്ത് വീഡിയോ ആണ് പോകുന്നതായിരിക്കും ബൈ ബൈസ്